ഹലോ എവ്രി വൺ, ഹലോ എവ്രി വൺ, ഹലോ ആന്റണി. ഹലോ ഹലോ. അപ്പൊ ഞാൻ തുടക്കം തന്നെ ചോദിക്കട്ടെ, അതായത് ആദ്യ സിനിമ വന്നിട്ട് എൽ ജി പി ആയിട്ട് അങ്കമാലി ഡയറീസ്, രണ്ടാമത്തെ സിനിമ വരുമ്പോ ടിനിച്ചേട്ടനൊപ്പം, പിന്നെയും എൽ ജി പി ആയിട്ട്, പിന്നെയും ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന സിനിമകളെ പറ്റി പറയാം. എന്താണ് ആ ഒരു ആ ഒരു കൂട്ടുകെട്ടിന്റെ ഒരു ബേസ് എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദാറ്റ് കോമൺ എൽ ജി പി ഫാക്ടർ? എന്താ, ഞാൻ എന്നെ ടീച്ചറോടും വിളിക്കുന്നു, ഞാൻ അതിനകത്ത് പോയി ചെയ്യുന്നു, അല്ലാണ്ട് ഞാൻ അതിനകത്ത് കോമൺ ഫാക്ടർ ഒന്നും നോക്കാറില്ല. ആന്റണി പെപ്പെ കൂട്ടുകെട്ടിന്റെ ഒരു ബേസ് എന്താണ്? എന്താണെന്ന് വെച്ചാൽ, നമ്മള് ആദ്യത്തെ പടം തുടങ്ങിയുള്ള കമ്പനി ഉണ്ട് പുള്ളിയുടെ, ടീച്ചറിനായിട്ട്. ആദ്യം പുള്ളിയുടെ അത്ര ഇതായിരുന്നില്ല, കമ്പനി ഒന്നും ആയിരുന്നില്ല. പിന്നീട് ആ പടം അങ്കമാലി ഡയറീസ് ഷൂട്ട് തുടങ്ങി, ഇപ്പോഴാണ് ഞാനും ടിൻചേട്ടനായിട്ട് ഭയങ്കര കമ്പനിയാണ് ഉള്ളത്. അതിൻ്റെ ഇടയിലാണ് ടിൻചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് പറയണത്, എടാ നമുക്കൊരു പടം ചെയ്യണം. അതൊന്നും ഭയങ്കര സന്തോഷമായി, കാരണം പുള്ളി ചീഫ് അസോസിയേറ്റ് കുറേ വർഷം എക്സ്പീരിയൻസ് ഉള്ളതാണ്. പക്ഷെ അത് ഞാൻ വിചാരിച്ചു വെറുതെ തമാശക്ക് ഒരു ഓളത്തിന് പറയുമല്ലോ, അങ്ങനെ പറഞ്ഞാന്ന് വിചാരിച്ചാ. പക്ഷെ പുള്ളി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ആണ് സ്വാതന്ത്ര്യത്തിന്റെ കഥ ഞാൻ സ്ക്രിപ്റ്റ് ആയിട്ട് ഇപ്പം അങ്ങോട്ട് വരട്ടെ, നമുക്ക് കേൾക്കാണെങ്കിൽ ഓക്കെ ആണെന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളി വന്നു, കഥ കേട്ടു, എനിക്കിഷ്ടായി. അപ്പൊ തന്നെ ഇഷ്ടാവാല്ല, ടിൻചേട്ടൻ ഓക്കെ ആയി, നമുക്ക് ഓക്കെയാണ്. അങ്ങനെ നമ്മൾ പോയി ചെയ്തു. പിന്നെ ആ സൗഹൃദം ഭയങ്കരമായിട്ട് ഇത് വന്നു. പിന്നെ ജെല്ലിക്കെട്ടിലുണ്ടായിരുന്നു, ടിൻചേട്ടൻ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. പിന്നെയും പുള്ളിയുടെ കൂടെ ആ പടത്തിലും വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അജവിജാന്തരം നമ്മുടെ ഒരു സ്ക്രിപ്റ്റ് വന്ന വഴി വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിച്ചു എന്ന് പറഞ്ഞ നമ്മുടെ കൂട്ടുകാരൻ, അവന്റെ റിയൽ ലൈഫിൽ നടന്നൊരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കഥ അവരെഴുതിയത്. അവനും വിനീത് എന്ന് പറഞ്ഞ ഇവർ രണ്ടുപേരും കൂടിയാണ് ഇത് എഴുതിയത്. അപ്പോൾ ഒരു ഒരു ദിവസം നമ്മളൊരു ഈസ്റ്ററിന് നമ്മൾ ചെറിയൊരു പരിപാടി, അങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞു, കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു പരിപാടിയിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇവൻ എൻ്റെ അടുത്ത് പണ്ട് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അജയചാന്ദ്രത്തിൻ്റെ. പക്ഷെ അത് കുറച്ച് കോമഡിയൊക്കെ ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അന്നിങ്ങനെ ഇതിൻ്റെ ഇടയിലാണ് പറഞ്ഞേട്ടാ, നമുക്ക് ആ സാധനം ചെയ്താലോ. അപ്പോൾ ഇവൻ പറഞ്ഞു, ലിജോ ചേട്ടൻ ഇത് ചെയ്യാൻ വേണ്ടി മേടിച്ചു വെച്ചേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ നാൾ മുമ്പ് മേടിച്ചത്. അപ്പോൾ ജെല്ലിക്കെട്ട് ഇറങ്ങിയാരുന്ന ലിജോ ചേട്ടൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, ഇനിയിപ്പോൾ ഒരു അനിമലിനെ വെച്ചിട്ടുള്ള ഒരു പരിപാടി അല്ലെ, ഇപ്പ പുള്ളി ചെയ്യും, പുള്ളി ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചു, ചേട്ടാ എന്നാ ഞങ്ങള് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോ ലിജോട്ടൻ പറഞ്ഞ ചെയ്തോ. അപ്പൊ നമ്മള് ടിൻചേട്ടൻ്റെ അടുത്ത് പോയിപ്പോ ടിൻചേട്ടന് കഥ കേട്ട് പുള്ളിക്ക് ഇഷ്ടമായി. ഞാനാണ് മുട്ടിച്ചു കൊടുത്തത്, ഇടനിലക്കാരൻ ബ്രോക്കർ എന്ന് പറയില്ലേ, അന്ന് തന്നെ ടിൻചേട്ടനെ വിളിച്ചു പറഞ്ഞ് ടിൻചേട്ടൻ കഥ കേട്ട് ടിൻചേട്ടന് ഇഷ്ടമായി. അങ്ങനെയാണ് പരിപാടി ഓണായത്. അപ്പൊ ഇങ്ങനെ പടം ഇറങ്ങാൻ പോകും. ഇതേപോലെ തന്നെയാണ് ഈ ആനയുടെ പുറകിലുള്ള ഇത്തവണ തോട്ടം എങ്ങനെ ഉണ്ടായിരുന്നത്? കഴിഞ്ഞ തവണ നമ്മുടെ പോത്തിന്റെ പുറകെയായിരുന്നു, ഇത്തവണ ആനയുടെ പുറകെയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണ? പിറകെയുള്ള ഓട്ടമില്ല, ആനയുടെ മുമ്പിലാണ് ഓട്ടം. ഓ, ആന മതമിളകി ഓടിക്കുന്നതാണ്. ഞങ്ങളാണ് ആനേനെ ഇതാക്കി, രക്ഷപ്പെടാൻ വേണ്ടി. അത് നമുക്ക് അതിനെത്ര ഒരു നാട് മൊത്തം നമുക്കെതിരെ വരുമ്പോ നമുക്ക് പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ആനേനെ യൂസ് ചെയ്യാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മള് ഇതുപോലെ തന്നെ പെപ്പെ സിനിമകളിലെ ഒരു മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറഞ്ഞാൽ, ഫുൾ നൈറ്റ് ആയിരിക്കും പരിപാടി, ഫുൾ നൈറ്റ്. അതെന്തുകൊണ്ടാണ് ഈ നൈറ്റ് വരുന്നത്? അതായത് അങ്കമാലി ഡയറീസ് ആയാലും ഇപ്പൊ ഇറങ്ങിയ എല്ലാ പടങ്ങളായാലും മൊത്തം സീൻസും എല്ലാം വരുന്നത് നൈറ്റ് ആയിരിക്കും. ഒന്ന് മിക്കവാറും ഫൈറ്റ് ആയിരിക്കും, എന്നാലും ഫുൾ നൈറ്റ്. അതെന്താ അങ്ങനെ ഒരു സംഭവം വരുന്നത്? നൈറ്റ് എന്തുകൊണ്ടാണ് വരുന്നത്? പെപ്പയെ മാത്രമായിട്ട് സെലക്ട് ചെയ്ത് നോക്കിയ നൈറ്റ് എന്നുള്ള രീതിയിലാണ്. കാരണം ടിനു ചേട്ടൻ പറഞ്ഞു, ടിനു ചേട്ടൻ പറഞ്ഞിരുന്നു, പ്ലാൻ ചെയ്യണതല്ലേ, നമ്മൾ പോയി ചെയ്യണതല്ലേ. എനിക്ക് നൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അന്ന് ശരി പകലത്തെ സീൻ നമുക്ക് നൈറ്റ് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. ഡയറക്ടർ അല്ലേ തീരുമാനിക്കണേ, നമ്മള് പോയി ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. ഇനി ഒരു ഇപ്പൊ ഇതുവരെ ചെയ്തതെന്ന് പറഞ്ഞ ഒരു കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഉള്ള പടങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, അങ്ങനത്തെ ഉള്ള പരിപാടിയൊക്കെ. അപ്പം ഇനി വരുന്ന പടങ്ങൾ, ഇപ്പം മേരി ജാൻ വരുന്നുണ്ട്, ആസിഫ് അലി ജിസ്റ്റോയ് കൂട്ടുകെട്ടിൽ ഒരു സിനിമ വരുന്നുണ്ട്, അപ്പൊ അതിലൊക്കെ ഒരു ഒരു ഫാമിലി ഓഡിയൻസിന് വേണ്ടിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടോ? അങ്ങനത്തെ അതിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല, പറയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും പറയാനില്ല. ഇറങ്ങാൻ പോണ പടങ്ങൾ ഒന്ന് ആനപ്പറമ്പിലെ കളിക്കും. ഇപ്പൊ അതൊരു ഫുട്ബോൾ, കുഞ്ഞു പിള്ളേരുടെ ഒരു ഫുട്ബോൾ കളിയായിട്ട് ബന്ധപ്പെട്ടൊരു ഇതാണ്. പിന്നെ ഉള്ളത് ജിസേട്ടന്റെ പടം, ആസിഫിക്ക് ലീഡർ റോള് നിമിഷ ഉണ്ട് അതിനകത്ത്. പിന്നെ ഞാനൊരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഒരു ഗസ്റ്റ് റോൾ ചെയ്തൊരു പടം ഇറങ്ങാൻ പോകുന്നുണ്ട്, അടുത്ത് തന്നെ ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ മൂന്ന് പടങ്ങളൊക്കെയാണ് ഇറങ്ങാനുള്ളത്. ഈ ഒരു ഫാമിലി ഓഡിയൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, പെപ്പെ എന്ന് പറയുന്ന വ്യക്തി, എനിക്ക് അങ്ങനത്തെ പടങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഉറപ്പായിട്ടും ചെയ്യണം. ഇപ്പൊ പെപ്പെ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പം സ്വന്തം ലൈഫിൽ വരികയാണെന്നുണ്ടെങ്കിൽ വീട്, കുടുംബം, മീൻപിടുത്തം, ക്രിക്കറ്റ്, ആ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ സിനിമയിൽ വരുമ്പം ഈ പറയുന്ന അടിയും പിടിയും മാസ് സാധനങ്ങളൊക്കെ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു
അങ്ങനെ പരിചയമില്ലാത്തൊരു ടൈപ്പ് റോൾസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അതിലേക്ക് ആ ഒരു ഷിഫ്റ്റ് എങ്ങനെയാണ് വരുന്നത്? അല്ലെങ്കിൽ ഒരു പ്രീ പ്ലാനിംഗ് ഒന്നും ചെയ്യാറില്ല, നമ്മൾ ആ ആംബിയൻസിൽ പോയി നിൽക്കും. അപ്പൊ അവിടെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ജയിലാണെങ്കിൽ ജയിലിന്റെ ഒരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് നമ്മൾ നടന്നൊക്കെ ജയിൽ, ഫുള്ള് ജയിൽ പോലെ നമുക്ക് തോന്നും. അവിടെ ഫുള്ള് ജയിൽ പുള്ളിയുടെ പോലെ കുറെ ആൾക്കാരും. അപ്പൊ നമ്മൾ ജയിലിലാണെന്നുള്ളൊരു സാധനം നമ്മൾ അങ്ങനെ അങ്ങനെ ചിന്തിക്കാറുള്ളൂ. അല്ലാണ്ട് വേറെ ഞാൻ ഇതിന് സ്വാഭാവികമായിട്ട് വരുന്നത് അങ്ങനെയല്ല, അങ്ങനെയൊന്നുമല്ല. ആ ആംബിയൻസിൽ നമ്മൾ നിൽക്കണം, ഒരു ആ കൂട്ടത്തിലെ ഒരാള്. അല്ലാതെ ഞാൻ ഇതിനു വേണ്ടി ഭയങ്കര പ്രിപ്പറേഷൻ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തല്ല. ഇനി ചെയ്താൽ അടിപൊളിയാവുമായിരിക്കും, നന്നാവുമായിരിക്കും, ചെയ്യണം. ഇപ്പൊ ബലിയാട് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം, അത് കണ്ടിട്ടാണ് LJP അങ്കമാലിയിലേക്ക് വിളിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പൊ ചോദിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് ആ ഒരു ഷോർട്ട് ഫിലിം നിന്ന് എന്നെ ഇങ്ങനെ വിളിക്കാനുണ്ടായ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടോ? എന്തിനാണ് നമ്മൾ ഇങ്ങനത്തെ അനാവശ്യ ചോദ്യങ്ങളൊക്കെ? എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നു പുള്ളി ചിലപ്പോ എന്നെ വെച്ച് ഒരു പടം ചെയ്യാനോ ഉള്ള അത് ആ താല്പര്യം കൂടി നമ്മൾ കളയണം. അതെ അതെ അതെ, ഇതിനിടയ്ക്ക് ഇതിനിടയ്ക്ക് നമ്മൾ കേട്ടൊരു കാര്യമുണ്ട്, മാസ്റ്റർ സിനിമയില് കാസ്റ്റിൽ ഉണ്ടായിരുന്നു, പിന്നീട് പിന്മാറി. എന്തുകൊണ്ട് അങ്ങനെ ഒരു പിന്മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ അജഗചാന്ദ്രത്തിന്റെ ഷൂട്ട് ഡേറ്റും അതിന്റെ ഡേറ്റും തമ്മിൽ ഇതാവും. അപ്പൊ അജഗചാന്ദ്രം ഓൾറെഡി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വെച്ച് പോകേണ്ടി വരും. പിന്നെ രണ്ടര മാസം പറഞ്ഞായിരുന്നു. അപ്പൊ അത് നമ്മൾ മാന്യം കേട്ടോ, അവിടെ അവരുടെ അടുത്ത് വിളിച്ചു പറഞ്ഞ് വളരെ ഡീസെന്റ് ആയിട്ടാണ് ആ പരിപാടി നമ്മള് വേണ്ടാന്ന് പറഞ്ഞത്. വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ ഗതികേടാണ് ഈ പടം ഇങ്ങനെ, അല്ലെങ്കിൽ ഈ പടം പിന്നെ കൊറോണയും വന്നു. അജയചന്ദ്രൻ ഷൂട്ട് കഴിഞ്ഞ് 8-ാം ദിവസം ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ അതിന് പോയിരുന്നെങ്കിൽ ഈ പടം 2 വർഷം ഒന്നും ചെയ്യാൻ പറ്റാതെ കിടന്നേ. കാരണം ഇതിൽ ഫുള്ള് ക്രൗഡും പരിപാടികളാണ്. ഇനിയും ചെയ്യാൻ പറ്റും വിജയണ്ണന്റെ കൂടെ ഒക്കെ. ഇപ്പൊ ഇത് അജയചന്ദ്രൻ എന്ന് പറയുമ്പോ ഒരു ഇപ്പൊ പാട്ട് ഉൾപ്പെടെ ഒരു തമിഴ് ടച്ച് ആ ഒരു സ്റ്റൈലിലുള്ള ഒരു പടം അല്ലേ? അപ്പോ ആ ഒരു കൂട്ടുകെട്ടിൽ നിന്നുള്ള ഒരു സിനിമ ആയതുകൊണ്ട് ചോദിക്കാൻ, ഇതിന് തമിഴ് എടുക്കാൻ പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? അത് ഇതുവരെ അങ്ങനത്തെ പ്ലാനിങ് ഒന്നുമില്ല. അങ്ങനെ നമ്മളിങ്ങനെ പറയുമ്പോഴൊക്കെ പറയണ, ഇതിന് അവിടെയും സ്കോപ്പ് ഉണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ഉത്സവം, ഒരു തിരുവിഴ, അതുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ഒരു പ്രശ്നം, അത് അവിടെയും റിലേറ്റ് ചെയ്യാൻ പറ്റും അവിടുത്തെ ആൾക്കാർക്കും. അവിടെ ഇതേപോലെ തല്ലും എല്ലാ പരിപാടിയും നമ്മൾ കുറെ പടങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഉത്സവത്തിനടി ഉണ്ടാവണം, അവിടുത്തെ പടങ്ങളിലും ഇത് അവിടെയും സാധ്യതയൊക്കെ ഉണ്ട്. ആൾക്കാർ തീരുമാനിക്കട്ടെ എന്നെ കണ്ടിട്ട് നല്ലതാണോ. തമിഴിലേക്ക് എന്തെങ്കിലും പ്രോജക്ട്സ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും അങ്ങോട്ട് പ്രോപ്പർ ആയിട്ട് അങ്ങോട്ട് എത്തിയില്ല. പക്ഷെ ചെയ്യും, എന്തായാലും ചെയ്യും. ഇതില് ക്ലൈമാക്സ് സീക്വൻസ് ആണ് ഏറ്റവും അധികം റിസ്കി ആയിട്ട്, ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് എടുത്തത്. ക്ലൈമാക്സ് അതാണ് ഏറ്റവും അധികം റിസ്കി ആയിട്ട് എടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിട്ട് ചെയ്യേണ്ട പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു? ഞാനങ്ങനെ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നുമില്ല. നന്നായിട്ട് ഫുഡ് അടിക്കുക, രാത്രി സുഖമായിട്ട് കിടന്നുറക്കുക, ഷൂട്ടിന് കൃത്യമായിട്ട് അല്ല രാത്രി പകല് നന്നായിട്ട് കിടന്നുറങ്ങുക, വൈകുന്നേരമാണ് ഷൂട്ട്, വൈകുന്നേരം കൃത്യമായിട്ട് എണീറ്റ് ലൊക്കേഷനിലേക്ക് വരിക. മാസ്റ്റർ പറഞ്ഞുതരും, ഡയറക്ടറും പറഞ്ഞുതരും, കൃത്യമായിട്ട് സ്റ്റെപ്പ് പഠിക്കുക. എന്നിട്ട് സ്റ്റെപ്പോ ഈ കൊറിയോഗ്രാഫി ഉണ്ടല്ലോ, അല്ലാണ്ട് വെറുതെ പോയിട്ട് പുഷ്കാന്ന് പറഞ്ഞ് ഇടിച്ചിട്ട് കാര്യമില്ല. ഒരു ഓരോ സ്റ്റെപ്പ് ഉണ്ട്, ഈ സ്റ്റെപ്പ് വെച്ചിട്ടാണ് അവര് കൊറിയോഗ്രാഫി ചെയ്യണത്. ആ സ്റ്റെപ്പ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം, അത് പഠിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അത് കൃത്യമായിട്ട് പഠിക്കുക, അങ്ങനെ ചെയ്യുക, അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പം ടിനു, ടിനു ചേട്ടൻ ആസ് എ ഡയറക്ടർ അല്ലെങ്കിൽ ടിനു ചേട്ടൻ ആസ് എ ഫ്രണ്ട് എങ്ങനെയുള്ള ആളാണ്? ആസ് എ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ വേറെ ആള്, പുള്ളി ആ പടം പുള്ളിയുടെ ഒരു രീതിയിലേക്ക് പുള്ളി കൊണ്ടുവരും. ഇവരെഴുതി വെച്ചതെന്നും പുള്ളിയുടെ ഒരു രീതിയിലേക്ക് പുള്ളി ആ സിനിമേനെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എഴുതി വെച്ച അതേപോലെ തന്നെയല്ല ഷൂട്ട് ചെയ്തതാണ്, പുള്ളിയുടേതായ കുറെ ഇൻപുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിനെ പുള്ളി ഒരു ബ്രദർ പോലെയാണ്. എല്ലാ കാര്യങ്ങളിലും ഞാൻ പുള്ളിനെ വിളിക്കാറുണ്ട്, പുള്ളിയുടെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, എൻ്റെ കാര്യങ്ങൾ പറയാറുണ്ട്, പേഴ്സണൽ കാര്യങ്ങൾ പറയാറുണ്ട്. അത് നല്ല കമ്പനിയാണ്. പുള്ളി ചെയ്യാൻ പോണ ഇനിയുള്ള പടങ്ങളെ പറ്റിയൊക്കെ പറയാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം കൂട്ടുകാരൊക്കെ ഇപ്പോൾ കഥയൊക്കെ എഴുതി സംവിധാനം ചെയ്യൽ ആ ഒരു ഇതിലേക്ക് നിൽക്കുകയാണ്. അപ്പം എന്നായിരിക്കും ആന്റണി വർഗീസ് അല്ലെങ്കിൽ പെപ്പെ ഒരു സിനിമ സംവിധാനം ചെയ്യുക അല്ലെങ്കിൽ സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് മര്യാദയ്ക്ക് അഭിനയം പഠിക്കട്ടെ, പെർഫോം ചെയ്യാൻ പഠിക്കട്ടെ മര്യാദയ്ക്ക്, എന്നിട്ടാണ് നമ്മൾ അതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ല. എഴുത്ത് ആലോചിച്ചിട്ട്? എഴുത്ത് ആഗ്രഹമുണ്ട്, എഴുതണമെന്ന് ഭയങ്കര. അങ്ങനെയാണെങ്കിൽ ഏത് ജോണർ ആയിരിക്കും? പ്രണയം. അപ്പൊ ഉടനെ പ്രതീക്ഷിക്കാവോ? നമുക്ക് അങ്ങനെയൊന്നുമില്ല, എഴുതണം, ആഗ്രഹമുണ്ട്, പഠിക്കണം എങ്ങനെയാണ്
കറക്റ്റായിട്ട് എഴുതണേ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ഇപ്പോൾ സിനിമയിൽ ഇപ്പോൾ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യാനാണെങ്കിലും ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് ആരായിരിക്കും ഇൻഡസ്ട്രിയിൽ തന്നെ? എങ്ങനെ ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമുക്കൊരു ഗോഡ് ഫാദർ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ അപ്രോച്ച് ചെയ്യുമല്ലോ ആരെങ്കിലും, നമ്മുടെ ഫ്രണ്ട്സും തന്നെ ഇൻഡസ്ട്രിയിലുള്ളത് അപ്രോച്ച് ചെയ്യാറില്ല. ഞാൻ വായിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു എനിക്കത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ചില സാധനങ്ങൾ അടിപൊളിയായിരിക്കും, പക്ഷെ ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളായിരിക്കും. അങ്ങനെയൊക്കെ ആലോചിക്കും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ശരിക്കും പെപ്പ സെലക്റ്റീവ് ആകുന്നതാണോ? സെലക്റ്റീവ് ആവണമെന്നല്ല, അതങ്ങനെ സംഭവിക്കണം. അല്ലാണ്ട് ഞാൻ അങ്ങനെ സെലക്റ്റീവ് ആയിട്ടില്ല, ഇന്നോസ അങ്ങനെയൊന്നുമല്ല, അങ്ങനെ സംഭവിച്ചു. ഡയറക്ടേഴ്സിനൊക്കെ ഒരു പാഠമായിരിക്കട്ടെ. അല്ലല്ല, അതൊക്കെ മാറി, ഇപ്പൊ മാറി, ഫുൾ എനർജറ്റിക്, ഫുൾ പോസിറ്റീവ് പരിപാടിയാണ്. അപ്പൊ ഇനി വരാനിരിക്കുന്ന പ്രോജക്ട്സ് എന്തൊക്കെയാണ്? വരാനിരിക്കുന്ന നേരത്തെ പറഞ്ഞല്ലോ, മറ്റേ മൂന്ന് പടങ്ങൾ റിലീസ് ചെയ്യാനുണ്ട്. പിന്നെ ഷൂട്ട് ചെയ്യാൻ പോണത് ഇപ്പോ മേരിജാൻ, അത് പേര് മാറ്റി മാറ്റാണ്. അപ്പൊ അത് അഭിഷേകാണ് ഡയറക്റ്റ് ചെയ്യണത്. അതുണ്ട്, പിന്നെ വിനീത് ചാക്യർ, അവൻ ഡയറക്ട് ചെയ്യുന്ന ഒരു പരിപാടി, തണ്ണീർമത്തൻ്റെ ടീമൊക്കെ അവരെ കൂടിയാണ് ആ പരിപാടി. വരുൺ ധാര എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരനാണ് അത് എഴുതണത്. പിന്നെ രണ്ട് മൂന്ന് പരിപാടികളുണ്ട്. ശരി, അപ്പോൾ അജയചാന്ദ്രം ആണ് ഇപ്പോൾ ഇനി ഉടനെ റിലീസ് ചെയ്യാൻ പോകുന്ന ഉത്സവം തന്നെ ആയിക്കോട്ടെ. Thank you. All the best. Thank you. Agar kapa.